എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിൽ കാലവർഷം സ്റ്റാർട്ട് ചെയ്തു. അതോടനുബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ മാത്രമല്ല, മഴയോടൊപ്പം നല്ല കാറ്റും കൂടി വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അപകടങ്ങളും ഈ ഒരു കാലവർഷ സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിക്കാറുണ്ട്. അത് ഒരുപക്ഷെ ജലാശയങ്ങളിലാവാം, അല്ലെങ്കിൽ മരങ്ങൾ റോഡുകളിലാവാം, അതല്ലെങ്കിൽ മരങ്ങൾ വീണിട്ടുള്ള അപകടങ്ങളാവാം, കെട്ടിടങ്ങൾ തകർന്നു കൊണ്ടിട്ടുള്ള അപകടങ്ങളാവാം. ഇങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യം, നമ്മളെ എല്ലാവരെയും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം, കാസർഗോഡുള്ള ഒരു ഒരു കുട്ടി സ്കൂൾ കെട്ടിടത്തിൽ മരം വീണിട്ട് മരണപ്പെടാനിടയായ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ മരം വീണുള്ള അപകടങ്ങൾ ധാരാളമായിട്ട് ഈ മഴക്കാലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ വീടുകളിലും അപകട ഭീഷണി ഉള്ള, അതായത് അപകട സാധ്യതയുള്ള മരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും അത് മുറിച്ചു മാറ്റണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ അഥവാ അപ്രകാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോട് ചേർന്നോ നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ മുതലിനോ അല്ലെങ്കിൽ പൊതുമുതലിനോ നാശമുണ്ടാക്കുന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾ ആ മരം മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വെട്ടിയൊതുക്കുകയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ നിയമം 2005(30)(2)(b) പ്രകാരം ആ മരം വീണ് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ മരത്തിൻ്റെ ഉടമസ്ഥന് മാത്രമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആ മരം വീണൊരു ജീവഹാനിയൊക്കെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടമായിട്ട് മാറും. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സ്വത്തിനോ ജീവനോ ഭീഷണിയാവുന്ന ഒരു മരം നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്? ഇപ്പോൾ മഴ വീണ്ടും കനക്കുന്നതിന് മുന്നേ, കാറ്റ് വീണ്ടും കൂടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് അപകട ഭീഷണിയുള്ള മരങ്ങൾ, അത് നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ശരി, മറ്റു വീടുകളിലേക്ക് അപകടമുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും ശരി, ഇത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.